നമസ്കാരം, രമ്യ സ്മാക്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 164 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, താഴെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ് നിർത്തിയെടുത്ത് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സൈൻ ഉണ്ടായിരുന്നു, ഇവിടെ 3 എന്ന് മാത്രമായിരുന്നു നമ്മുടെ ആൻസർ. അപ്പോൾ അത് ചെയ്തത് നമ്മൾ മറ്റൊരു രീതിയിലാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം, പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ്. അതായത് മോഡ് എക്സ് മൈനസ് വണ്ണും, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വണ്ണും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 3 ഈക്വൽ ആയിട്ട് വരണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് എക്സ് മൈനസ് 1, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ എക്സും വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എക്സും 3 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ചുരുക്കി പറഞ്ഞാൽ എക്സും 1 തമ്മിലുള്ള ഡിസ്റ്റൻസും എക്സും 3 തമ്മിലുള്ള ഡിസ്റ്റൻസും തുല്യമായിട്ട് വരണം. അങ്ങനത്തെ എക്സ് കണ്ടുപിടിക്കുക. വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്നിൽ നിന്നും എക്സിലേക്കുള്ള ദൂരവും 3 നിന്ന് എക്സിലേക്കുള്ള ദൂരവും എന്താണ്? തുല്യമാണ്. അത് ഫിഗറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എവിടെയോ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, നമുക്കറിയില്ല. പക്ഷേ അയാളും 1 തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് അയാളും 3 തമ്മിലുള്ളത്. അപ്പോൾ ഈ നമ്പർ ലൈനിൽ 1 നിന്നും 3 നിന്നും തുല്യ അകലത്തിലുള്ള ഒരു പോയിന്റിനെ കാണാൻ പറ്റുന്നുണ്ടോ? 1 നിന്നും 3 നിന്നും തുല്യ അകലത്തിൽ വരുന്ന പോയിന്റ് ആരാണ്? 2. ഒന്ന് നോക്കിക്കേ, 2 തമ്മിലുള്ള ദൂരം എത്രയാണ്? 1. അതുപോലെ 3 തമ്മിലുള്ള ദൂരം എത്രയാണ്? അതും 1. അപ്പൊ ആരായിരിക്കും നമ്മുടെ എക്സ്? നമ്മുടെ എക്സ് 2 ആയിരിക്കും, അല്ലെ? അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാതെ തന്നെ നമുക്ക് ഈ 2 എത്താന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ പറഞ്ഞ മെത്തേഡ് എന്താണ്? 1 നിന്നും എക്സിലേക്കുള്ള അകലവും 1 നിന്ന് എക്സിലേക്കുള്ള അകലവും 3 നിന്ന് എക്സിലേക്കുള്ള അകലവും തുല്യമാണ്, ഡിസ്റ്റൻസ് സെയിം ആണ് എങ്കിൽ 1-നും 3-നും കറക്റ്റ് സെന്ററിലായിട്ടായിരിക്കും നമ്മുടെ എക്സ് കിടക്കുന്നത്. അതായത് 1-ൻ്റെയും 3-ൻ്റെയും മിഡ് പോയിന്റ് മധ്യബിന്ദു ആയിരിക്കും നമ്മുടെ എക്സ്, അല്ലെ? അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. അതുപയോഗിച്ച് ഇവിടെ 1-ൻ്റെയും 3-ൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ അതായിരിക്കില്ലേ നമ്മുടെ എക്സ്? അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മിഡ് പോയിന്റ് ഓഫ് 1 and 3, 1-ൻ്റെയും 3-ൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 നമ്പറും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പകുതി എടുക്കുക. 3+1 4. 4 പകുതി എത്രയാണ്? 2. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ എക്സ്. അപ്പൊ നമ്മുടെ എക്സ് ആരായിരിക്കും? എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 1 and 3. ഇനി അതുപയോഗിച്ച് ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എക്സിൽ നിന്നും 3 അകലവും എക്സിൽ നിന്നും 4 അകലവും തുല്യമായിരിക്കും. തിരിച്ച് 3 നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസും 4 നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ 3-ഉം 4-ഉം ഇടയിലുള്ള 3-ഉം 4-ഉം മിഡ് പോയിന്റ് ആയിരിക്കും നമ്മുടെ എക്സ്, അല്ലെ? എക്സ് ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് 3 and 4. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 3 and 4. അപ്പൊ നമ്മുടെ 3-ഉം 4-ഉം മിഡ് പോയിന്റ് 3+4/2. എത്ര കിട്ടുന്നത്? 3+4 7, അല്ലേ? 7/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3.5, അല്ലെങ്കിൽ 7/2. ഇതായിരിക്കും നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ആര്? എക്സ്. നോക്കിക്കേ, 3.5 നിന്നും 3 ദൂരവും 3.5 നിന്നും 4 ദൂരവും തുല്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേക്കുക, നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ആണ് ചെയ്യുന്നത്, പ്ലസ് അല്ലല്ലോ ചെയ്യുന്നത്. ഇവിടെ എക്സും 1 തമ്മിലുള്ള ദൂരം കാണാൻ x-1 എന്നാണ് എഴുതിയത്, അല്ലെ? എക്സും 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനോ x-3 എന്ന് എഴുതിയ പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x+2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-5 ആണ് ഇവിടെ ഈക്വൽ. അപ്പൊ ഇത് ദൂരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനെ ദൂരത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? നോക്കിക്കേ, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ. മൈനസും മൈനസും കൂടി ഇവിടെ പ്ലസ് ആയി, ഇത് x+2 തന്നെയാണല്ലോ. അപ്പൊ x+2 x-2 എന്ന് എനിക്ക് എഴുതാമല്ലോ.
ഇപ്പൊ ഇതെന്തായി? എക്സും മൈനസ് ടുവും തമ്മിലുള്ള ഡിഫറൻസ് ആയില്ലേ, ഡിസ്റ്റൻസ് ആയില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എക്സും മൈനസ് ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ പ്ലസ് നമ്പർ ആണെങ്കിൽ അവിടെ എന്താക്കണം? നമ്മൾ നെഗറ്റീവ് കൊടുത്ത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന ഫോമിൽ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ മാറ്റിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ദൂരമാണ് കണ്ടുപിടിക്കുന്നത്, ദൂരം കണ്ടുപിടിക്കാൻ സംഖ്യകൾ നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ എക്സ് ആരുടെയൊക്കെ ഇടയിലായിരിക്കും കിടക്കുന്നത്? മൈനസ് ടുവിനും ഫൈവിന്റെയും ഇടയിലായിരിക്കും നമ്മുടെ നമ്പർ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റ് ആയിരിക്കും? എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് മൈനസ് ടു ആൻഡ് ഫൈവ്. മൈനസ് ടുവിന്റെയും ഫൈവിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും നമ്മുടെ എക്സ് ആയിട്ട് വരിക. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ മൈനസ് ടുവും ഫൈവും കൂടെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക, 3/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1.5. ഇതായിരിക്കും നമ്മുടെ മൈനസ് ടുവിനും ഫൈവിന്റെയും ഏറ്റവും ഇടയിൽ നിൽക്കുന്ന നമ്പർ. അപ്പോൾ ഈ 1.5-ൽ നിന്നും മൈനസ് ടുവിലേക്കുള്ള ഡിസ്റ്റൻസും 1.5-ൽ നിന്നും നമ്മുടെ ഫൈവിലേക്കുള്ള ഡിസ്റ്റൻസും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. മോഡ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1. മൈനസ് ആക്കണമല്ലോ. അതുപോലെ ആദ്യം എക്സ് മാത്രമേ ഉള്ളൂ അല്ലെ. അതിന് നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ എക്സിനെ എക്സ് മൈനസ് 0 എന്ന് എഴുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സ് തന്നെയല്ലേ വരുന്നത്. അപ്പൊ മോഡ് എക്സ് മാത്രം വന്നപ്പോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് വന്നപ്പോ നമ്മൾ എന്ത് കൊടുത്തു? എക്സിനെ എക്സ് മൈനസ് 0 എന്ന് ചുമ്മാ എഴുതുക. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 0 ഈസ് ഈക്വൽ ടു, പിന്നെയും പ്രശ്നം, ദേ പ്ലസ് ആ കിടക്കുന്നത്, എന്താക്കണം? അവിടെ മൈനസ് ആക്കണം അല്ലെ. അപ്പൊ ഈ പ്ലസിനെ 2 മൈനസ് ഇട്ടാ മതി. എങ്ങനെ കൊടുക്കുക? മൈനസ് ഓഫ് മൈനസ് 1 ആക്കി മാറ്റുക. ഇപ്പം ദൂരമായിട്ട് മാറിയില്ലേ. ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസാ? 0 എക്സും തമ്മിലുള്ള ദൂരവും മൈനസ് 1 എക്സും തമ്മിലുള്ള ദൂരവും തുല്യമാണെങ്കിൽ നമ്മുടെ എക്സ് എവിടെയായിരിക്കും? എക്സ് ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് 0 and -1. 0 and -1 ഇടയിലുള്ള അവയുടെ മധ്യബിന്ദു ആയിട്ടുള്ള ആളായിരിക്കും നമ്മുടെ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 + -1 ചെയ്തിട്ട് എന്താ പകുതി എടുക്കുക, ദാറ്റ് ഈസ് -1/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, -0.5. ഇതായിരിക്കും നമ്മുടെ 0-ൽ നിന്നും -1-ൽ നിന്നും ഈക്വൽ അകലത്തിൽ വരുന്ന, തുല്യ അകലത്തിൽ വരുന്ന എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിന് ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സിന്, അതായത് എന്താ നമുക്ക് ആൻസർ 3 ഇട്ട് ചെയ്ത എക്സാമ്പിളിന് 2 ആൻസർ നമുക്ക് അവിടെ കിട്ടി. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് എക്സിന് ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണ്? ഇവിടെ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ നമ്പർ എവിടെയായിരിക്കും കിടക്കുന്നത്? നമ്മൾ എടുക്കുന്ന സംഖ്യകളുടെ നടുവിൽ, ഏറ്റവും മിഡിലിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ ഈ നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലേ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് if 1 <x>4 and 1 y <4, then absolute value of x minus y is <3. എന്താ മനസ്സിലാക്കാൻ പറ്റുക? എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് ആർക്കൊക്കെ ഇടയിലാണ്? 1-ഉം 4-ഉം ഇടയിലാണ്. എക്സ് 1-നേക്കാൾ വലുതാണ്, പക്ഷേ 4-നേക്കാൾ ചെറുതാണ്. ദെൻ വൈയോ? വൈയും ഇതുപോലെ 1 <y>4. അതായത് 1 എന്ന് പറയുന്നതിനേക്കാളും വലുതായിരിക്കും, പക്ഷേ 4 എന്ന് പറയുന്നതിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ വൈ. 1-ഉം 4-ഉം ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ ഹോൾ നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ ആരൊക്കെയാണ്, ആരൊക്കെ ആവാന്ന് നോക്കിക്കേ. 1-ഉം 4-ഉം ഇടയിലാണ്. അപ്പൊ 2 നമ്പേഴ്സ് ആരൊക്കെയാണ്? 1-ഉം 4-ഉം ഇടയിൽ വരുമ്പോൾ 2-ഉം 3-ഉം എക്സിന് വരാവുന്ന വാല്യൂസ്. ഇനി 1-ഉം 4-ഉം ഇടയിലുള്ള നമ്പേഴ്സ് ആണ് വൈ. അപ്പൊ 2-ഉം 3-ഉം എടുക്കാലോ നമുക്ക്. അപ്പൊ വൈയും എത്രയൊക്കെ ആകാം? 2-ഉം ആകാം 3-ഉം ആകാം. എക്സ് 1-ഉം 4-ഉം ഇടയിലുള്ള നമ്പേഴ്സും വൈയും 1-ഉം 4-ഉം ഇടയിലുള്ള നമ്പേഴ്സും. നമുക്ക് എന്താ വേണ്ടത്? എക്സ് മൈനസ് വൈ
ചെയ്ത് അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ നമുക്ക് എപ്പോഴും 3 ചെറുതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക എന്നാണ് നമുക്ക് തെളിയിക്കാൻ. അതായത് എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 3 ചെറുതായിരിക്കും. നോക്കാമല്ലോ, നമ്മൾ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാൻ പോവാണ്. ഇവിടെ എക്സ് ഒരാളും വൈ ഒരാളായിട്ട് എടുക്കാം. എക്സും വൈയും എക്സ് 2 വൈ 2 ആകുന്ന കണ്ടീഷൻ എടുക്കാം. എക്സും 2 ആണ്, വൈയും 2 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അബ്സല്യൂട്ട് വാല്യൂ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2 - 2 എന്ത് വരും? 0 വരും. ഇനി എക്സിന് നമുക്ക് 2 വൈക്ക് പകരം 3 കൊടുത്താലോ? എക്സിന് 2 വൈക്ക് 3 കൊടുത്ത് ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കുക ഈ ഡിസ്റ്റൻസ്. എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2 - 3 ഈക്വൽ ആയിരിക്കും. 2 - 3 എന്ന് പറഞ്ഞാലോ -1 ആണ്. -1 അബ്സല്യൂട്ട് വാല്യൂ +1. ഇനി അടുത്ത് നമുക്ക് ആരെ കൊടുക്കാം? എക്സിന് 3 കൊടുക്കാം, വൈക്ക് 2 കൊടുക്കാം, അല്ലെ? എക്സ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു 2. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിരുന്ന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3 - 2. എത്രയാ 3 - 2? +1 ആണ്. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും 1 തന്നെ. ഇനി ഒരാളുകൂടി ഉള്ളു നമുക്ക്, എക്സും വൈയും 3 ആയിട്ട് വരുന്ന കണ്ടീഷൻ. എക്സും 3 വൈയും 3 ആയാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ചെയ്താൽ നമുക്ക് 3 - 3 0 കിട്ടും. ചെക്ക് ചെയ്താലോ, നോക്കിക്കേ, 2 വെച്ചു, എക്സും വൈയും 2 ആയപ്പോ നമ്മുടെ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 0 കിട്ടി. ശരിയാണ്, 3 ചെറുതാണ് 0. തിരിച്ച് എക്സ് 2 വൈ 3 എടുത്തപ്പോൾ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 1 കിട്ടി. 3 ചെറുത്, അവിടെയും ശരി. ഇനിയോ 3 കണ്ടീഷനിൽ നമുക്ക് 1 ആണ് കിട്ടിയത്, 3 ചെറുതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, 4 കേസിലോ അവിടെ 0 ആണ് കിട്ടിയത്, അത് ആരെക്കാളും ചെറുതാണ്? 3 ചെറുതാണ്. അപ്പോ എക്സും വൈയും 1-നും 4-നും ഇടയിലുള്ള നമ്പേഴ്സ് എടുത്താല് അവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എത്രേനേക്കാളും ചെറുതായിരിക്കും? 3 ചെറുതായിരിക്കും അവർക്കിടയിലുള്ള ദൂരം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇഫ് എക്സ് <(3), വൈ <(7), ദെൻ മോഡ് എക്സ് മൈനസ് വൈ ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് >4. എന്താണ്? എക്സിന്റെ വാല്യൂ 3 ചെറുതാണ്. 3 വലുതാണ്, കണ്ട, തുറന്നിരിക്കുന്ന ഭാഗത്ത് വരുന്ന നമ്പറാണ് വലുത്. എക്സ് 3 ചെറുതാണ്, വൈയോ 7 വലുതുമാണ്. അപ്പൊ എക്സിന് ഏതൊക്കെ നമ്പേഴ്സ് വരാൻ നോക്കിക്കേ? 3 വലുത് വരണം, അല്ലെ? അപ്പൊ 3 വലുത് പറയുമ്പോ 3 എടുക്കാൻ പാടില്ല. എക്സിന് എക്സ് 3 വലുതല്ല, എക്സ് 3 ചെറുതാണ്, അല്ലെ? 3 ഇവിടെ വലുത്, എക്സ് 3 ചെറുതാണ്. അപ്പൊ 3 എടുക്കാൻ പാടില്ല, 3 ചെറിയ നമ്പേഴ്സ് എടുക്കാം. ആരൊക്കെ എടുക്കാം? 2 എടുക്കാം, 1 എടുക്കാം, 0 എടുക്കാം, -1 എടുക്കാം, -2 എടുക്കാം. ഇങ്ങനെ ബാക്കിലോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് എക്സിന് പകരം എടുക്കാം. ഇനി നമുക്ക് വൈ എടുക്കാനുണ്ട്. വൈ എത്രയാണ്? വൈ ഈസ് >7. വൈയുടെ വാല്യൂ 7 കൂടുതലായിട്ട് വരണം. അപ്പൊ വൈയുടെ വാല്യൂസ് ഞാൻ താഴോട്ടാണ് എഴുതുന്നത്. വൈ ആരൊക്കെ ആകാം? 7 പാടില്ല, പക്ഷെ 7 വലിയ നമ്പേഴ്സ് വേണം വൈക്ക് കൊടുക്കാൻ. അപ്പോ 8 കൊടുക്കാം, 9, 10, 11 ഇങ്ങനെ നമുക്ക് നമ്മുടെ വൈ വാല്യൂസും കൊടുക്കാം. നോക്കിക്കേ, 3 ചെറുതാണ് നമ്മുടെ എക്സ്, 7 വലുതാണ് നമ്മുടെ വൈ. അപ്പോ 2, 1, 0 എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സ്, 3 ചെറിയ നമ്പേഴ്സ് എക്സിനും, 8, 9, 10 എന്നും പറഞ്ഞിട്ട് 7 വലിയ നമ്പേഴ്സ് വൈക്കും കൊടുക്കാം. കൊടുത്തല്ലോ. ഇനി നമുക്ക് ഈ ഓരോ പേറും എടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? അവക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതെന്തായിരിക്കണം? എപ്പോഴും 4 വലുതായിരിക്കണം നമ്മുടെ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സ് 2 വൈ 8 വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 - 8 തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്, അല്ലെ? ഇനി 1 - 8 എടുത്താലോ 7 കിട്ടും, 8 - 0 എടുത്താലോ 8 കിട്ടും, -1 - 8 എടുത്താലോ എന്താ കിട്ടുന്നത് നോക്കിക്കേ? 6, 7, 8, 9, 10 ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഈ വ്യത്യാസം പോവുക, അല്ലെ? ഇനി എക്സ് 2 ആയിട്ടും വൈ 9 ആയിട്ടും എടുത്താലോ 2 - 9
7 ആണല്ലേ മൈനസ് 7 വരും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ പ്ലസ് 7 അപ്പോൾ നമുക്ക് ഇവിടെ 7 കിട്ടും 1 ഉം 9 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 8 7 8 9 10 11 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും ഓക്കെ അപ്പോൾ നോക്കിക്കേ 2 ഉം 8 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ് 2 ഉം 9 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 ആണ് 2 ഉം 10 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 9 ഇങ്ങനെ ഇങ്ങനെ നമ്പേഴ്സ് താഴോട്ടും വരും അപ്പൊ ഇതൊന്ന് നോക്കിക്കേ നമ്മൾക്ക് എക്സിന് വൈക്കും കൊടുക്കാവുന്ന വാല്യൂവിന്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് ഏതിനേക്കാളും കൂടാൻ പാടില്ല ഏതിനേക്കാളും കുറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാല്യൂ അനുസരിച്ച് നമ്മൾ എത്ര എക്സും എത്ര വൈ ഏത് എക്സും ഏത് വൈയും എടുത്ത് നമ്മൾ ചെയ്താലും നമ്മുടെ ആൻസർ നോക്കിക്കേ 6 കിട്ടി ബാക്കി എല്ലാം 6നേക്കാളും വലുതാണല്ലേ ഇങ്ങോട്ട് പോകും തോറും കൂടി കൂടി വരും ഇനി നമുക്ക് ഇവിടെ ചെയ്യാണ്ട് തന്നെ അറിയാം ഈ ഡിസ്റ്റൻസ് ഒക്കെ എത്രയാ വരേണ്ടതെന്ന് ഈ ടേബിൾ നോക്കുമ്പോൾ അറിയാം അല്ലെ ഈ പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും നമ്മുടെ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പോവുക അല്ലെ അപ്പൊ എല്ലാ നമ്പേഴ്സും നോക്കിക്കേ 6ഉം 6നേക്കാളും വലുതായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ നമ്മുടെ ആൻസർ എന്തിനേക്കാളും വലുതായിരിക്കണം 4നേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ ആൻസർ കിട്ടിയത് ഏതാണ് 6 ആണ് ആരെക്കാളും കൂടുതലാണ് 4നേക്കാളും കൂടുതലാണ് അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് എക്സും ഏത് വൈയും എടുത്ത് നമ്മൾ ദൂരം കണ്ടുപിടിച്ചാലും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും ആ ഡിസ്റ്റൻസ് എത്രയേക്കാളും വലുതായിരിക്കും നമ്മുടെ 4നേക്കാളും വലുതായിരിക്കും ദാഫോ എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഏതിനേക്കാളും കൂടുതലായിരിക്കും 4നേക്കാളും കൂടുതലായിരിക്കും അല്ലെ എക്സ് ഏറ്റവും ചെറിയ നമ്പറും എന്താണ് വൈ ഏറ്റവും ചെറിയ നമ്പർ എടുത്തപ്പോൾ പോലും നമുക്ക് കിട്ടിയത് എത്രയാണ് 6 ആണ് കിട്ടിയത് അത് നമ്മുടെ 4നേക്കാളും വലിയൊരു നമ്പറാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് അപ്പൊ ഈ ടേബിളിൽ വരുന്ന ഏത് എക്സും ഏത് വൈയും എടുത്ത് നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചാലും അത് എപ്പോഴും 4നേക്കാളും വലുതായിരിക്കും ക്ലിയർ ആണല്ലേ ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം താങ്ക്